ആദ്യം കാലാവസ്ഥാ വാർത്തയിൽ നിന്ന് തന്നെയാണ്. സംസ്ഥാനത്ത് കാലവർഷം ശക്തമാവുകയാണ്. ഇന്ന് വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട്, മലപ്പുറം, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഗ്രീൻ അലർട്ടാണ്. കനത്ത മഴയെ തുടർന്ന് കോഴിക്കോടിൻ്റെ കിഴക്കൻ മലയോര മേഖലയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. ഇരുവഴഞ്ഞിപ്പുഴയിലെ ആനക്കാംപൊയ്കയിൽ പ്രദേശത്താണ് മലവെള്ളപ്പാച്ചിലുണ്ടായത്. കോടഞ്ചേരി, തിരുവമ്പാടി മേഖലയിലും മലവെള്ളപ്പാച്ചിലുണ്ടായി. വനപ്രദേശത്തുൾപ്പെടെ കനത്ത മഴയാണ്. താമരശ്ശേരി ചുരം മേഖലയിലും മഴയുണ്ട്. കടൽഭിത്തി നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി ആലപ്പുഴയിലെ തീരദേശ ഗ്രാമങ്ങളായ ഒറ്റമശ്ശേരി, തൈക്കൽ എന്നിവിടങ്ങളിൽ നിന്ന് പരാതി ഉയരുന്നു. രൂക്ഷമായ കടലാക്രമണ ഭീഷണി നേരിടുന്ന ഇവിടെ പല വീടുകളും അപകട ഭീഷണിയിലാണ്. തിരുവനന്തപുരം പൊഴിയൂരിൽ കടൽക്ഷോഭം രൂക്ഷമാകുന്നു. പൊഴിയൂർ കൊല്ലങ്കോട് കോളനി മുതൽ പരുത്തിയൂർ വരെയുള്ള തീരപ്രദേശ മേഖലകളിലാണ് വെള്ളത്തിനടിയിലാണ്. 6 വീടുകൾ പൂർണ്ണമായും, 4 വീടുകൾ ഭാഗികമായും തകർന്നു. തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന തെക്കേ കൊല്ലങ്കോട് ഫിഷർമെൻ കോളനിയിലെ റോഡിൻ്റെ മുക്കാൽ ഭാഗവും കടൽ വിഴുങ്ങി. ഇതോടെ തേങ്ങാപട്ടണത്തിലേക്ക് പോകാനുള്ള വഴിയും അടഞ്ഞു. കൊല്ലങ്കോട് ഫിഷർമെൻ കോളനിയിലേക്കുള്ള 15 കുടുംബങ്ങളെ പൊഴിയൂർ ഗവൺമെൻറ് UPSലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. പരുത്തിയൂർ മേഖലയിലെ കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ്റെ റിപ്പോർട്ട് കാണാം. മൺസൂൺ പതിയെ ശക്തി പ്രാപിക്കുകയാണ്. ഇന്നലെ അർദ്ധരാത്രി മുതൽ സംസ്ഥാന വ്യാപകമായി മഴ ലഭിച്ചു. പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിലും മധ്യകേരളത്തിലും കൂടുതൽ മഴ ലഭിച്ചു. കോഴിക്കോട് മഴ ലഭിച്ച സാഹചര്യമുണ്ടായി. എന്നാൽ ഇപ്പോഴും കടൽക്ഷോഭം രൂക്ഷമായി തുടരുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം പൊഴിയൂരാണ്. പൊഴിയൂരിൽ ഇന്നലെ വൈകിട്ടോടുകൂടി ഉണ്ടായ കടൽക്ഷോഭത്തിൽ ഈ പ്രദേശത്ത് നിരവധി വീടുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഇന്നലെ എത്ര മണിയായിരുന്നു? രാവിലെ ഒന്നും ഉണ്ടായിരുന്നു, മിനഞ്ഞാ നേരം ഉണ്ടായിരുന്നു. ഈ ഗ്ലാസും എല്ലാം പോയി, എല്ലാം പോയി. വീടിനകത്തൊരു വെള്ളം കയറി. ഒരു വീടുകളുടെ അവസ്ഥയല്ല, ഒട്ടുമിക്ക വീടുകളുടെയും അവസ്ഥ സമാനം അവസ്ഥ തന്നെയാണ്. ഈ രീതിയിൽ തന്നെയാണ് ഈ പ്രദേശത്ത് ഏകദേശം ഈ റൂട്ടുകളിൽ തന്നെ ഏകദേശം 30+ വീടുകളാണ് ഇന്നലെ വെള്ളം കയറിയത്. പല വീടുകളും ഭാഗികമായി തകർന്നു. ഭാഗികമായി തകർന്നതിനെ തുടർന്ന് പല വീടുകളിൽ നിന്നും ആളുകൾ പൂർണ്ണമായി ഒഴിഞ്ഞു. ചേട്ടാ, എന്താ ഇവിടുത്തെ അവസ്ഥ? ഇതിന് മുമ്പേ ഭയങ്കര കടലാക്രമണമാണ്. ഇന്നലെ ഭയങ്കര കടലാക്രമണം. രാവിലെ കോഴിയൊക്കെ രക്ഷപ്പെട്ടു, പിള്ളേരെയും കൊണ്ട് തൂക്കി. അപ്പുറത്തെ വീട്ടിലാണ് താമസിക്കുന്നത്. 3 വീടിന്റെ കുടുംബം ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ടാങ്ക് പൈപ്പ് എല്ലാം അടിച്ച് തകർത്ത്, എല്ലാം വീടിന്റെ അകത്ത് എല്ലാം ഭയങ്കര വെള്ളപ്പൊക്കം. നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ല, കുഞ്ഞുങ്ങളൊക്കെ എല്ലാം കറങ്ങി. വലിയ ദുരിതാവസ്ഥയാണ് ഈ പ്രദേശങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. കടൽക്ഷോഭ രൂക്ഷമായി തുടരുന്നുണ്ട്. 3 മുതൽ 3.4 മീറ്റർ വരെ ഉയരത്തിൽ കടൽക്ഷോഭം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇത് നേരെ തമിഴ്നാട്ടിലേക്ക് കണക്ട് ചെയ്യുന്ന റോഡാണ്. ഈ റോഡ് ആ ഭാഗം കഴിഞ്ഞാൽ പിന്നെ പൂർണ്ണമായി തകർന്നു പോയിട്ടുണ്ട്. റോഡും തകർന്നു പോയി. ഈ ഭാഗത്തേക്ക് നിന്നും വാഹനങ്ങൾ കടത്തിവിടുന്ന പ്രദേശമാണ്. അവിടെയാണ് പൂർണ്ണമായി റോഡുകൾ തകർന്നത്. എന്തായാലും കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ. ഇന്നലെ ഇവിടെ വലിയ കടലൊക്കെ അടിച്ച് ഞങ്ങള് മുങ്ങി, എന്റെ പാന്റെല്ലാം നനഞ്ഞ്, ഞങ്ങൾ അകത്തൊക്കെയാണ് കയറിയിരുന്നത്. എന്തായാലും വിപർജോയ് ചുഴലിക്കാറ്റിന്റെ സ്വാധീനം ഈ മേഖലയിൽ നിന്ന് കുറഞ്ഞതോടു കൂടിയാണ് മൺസൂൺ കാറ്റ് കൂടുതലായി വന്നു തുടങ്ങിയത്. മൺസൂൺ കാറ്റ് ലഭിക്കുന്നതിനനുസരിച്ച് വീണ്ടും മൺസൂൺ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ കൂടുതൽ മേഘങ്ങൾ മേഘാവൃതമാണ് അറബിക്കടൽ. എന്നാലും കാറ്റ് ശക്തമാകുന്നതിനനുസരിച്ച് കൂടുതൽ മഴ ലഭിച്ചു തുടങ്ങും. ക്യാമറമാൻ ഹരിക്കപ്പ്, ഉമേഷ് ബാലകൃഷ്ണൻ, News18, തിരുവനന്തപുരം. തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും മത്സ്യബന്ധന വള്ളങ്ങൾ മറിഞ്ഞു. 2 ഫൈബർ വള്ളങ്ങളാണ് മറിഞ്ഞത്. 8 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. പുലർച്ചെ 3 മണിയോടെയായിരുന്നു ആദ്യ അപകടം ഉണ്ടായത്. അപകടത്തിൽപ്പെട്ട വള്ളത്തിലെ മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തുന്നതിനിടെയാണ് 2-ാമത്തെ വള്ളം മറിഞ്ഞത്. ഇവരെയും രക്ഷപ്പെടുത്തി. 5 തെങ്ങ് സ്വദേശികളായ സെന്റ് പീറ്റേഴ്സ്, യൂദാസ്ലിഹ എന്നീ വള്ളങ്ങളാണ് മറിഞ്ഞത്. കഴിഞ്ഞ ശനിയാഴ്ചയും അഴിമുഖത്ത് അപകടമുണ്ടായിരുന്നു. കോസ്റ്റൽ പോലീസും മറൈൻ എൻഫോഴ്സ്മെന്റും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. വീണ്ടും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ്. ശക്തമായ മഴയിൽ കോഴിക്കോട് കുറ്റ്യാടിയിലെ KET പബ്ലിക് സ്കൂളിനോട് ചേർന്ന മതിൽ ഇടിഞ്ഞു വീണു. നിർത്തിയിട്ടിരുന്ന കാറിന്റെ മുകളിലേക്കാണ് മതിൽ വീണത്. കാറിലുണ്ടായിരുന്ന കുട്ടി ഉൾപ്പെടെ 2 പേർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. 1.5 ആൾപ്പൊക്കത്തിലുള്ള മതിലാണിത്. ഇതിന് സമീപത്ത് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ യാത്ര ചെയ്യാറുണ്ട്. എന്നാൽ മതിലിടിയുമ്പോൾ മറ്റാരുമില്ലാത്തത് അപകടം ഒഴിവാകാൻ കാരണമായി. പാലക്കാട് നിന്നുള്ള വാഹനാപകടത്തിന് ദൃശ്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇന്ന് രാവിലെ 9:45 കാഴ്ചപ്പറമ്പ് സിഗ്നലിലാണ് സംഭവം ഉണ്ടായത്. സിഗ്നൽ നിർത്തുകയായിരുന്ന ചിറ്റൂർ സ്വദേശിയുടെ കാറിന് പിന്നിൽ തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ബസ് വന്നിടിക്കുകയായിരുന്നു. നിയന്ത്രണം വിട്ട് മുന്നോട്ട് പോയ കാർ സിഗ്നലിൽ നിന്നും വെട്ടിത്തിരിഞ്ഞ മറ്റ് വാഹനങ്ങൾക്കിടയിൽ കൂടി സഞ്ചരിക്കുകയായിരുന്നു. കാർ ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടലാണ് കൂടുതൽ അപകടം ഒഴിവാക്കിയതെന്ന് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. Thank you.
കാസർഗോഡ് സ്കൂട്ടറിൽ കാട്ടുപന്ന് ഇടിച്ചു പരിക്കേറ്റ യുവാവ് മരിച്ചു. പെരിയ വില്ലാരംപതിയിലെ കെ വി ബാബു മഠത്തിലാണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രി ആയമ്പറ ചെക്കിപ്പള്ളത്ത് വെച്ചാണ് കാസർഗോഡ് നിന്നും ജോലി കഴിഞ്ഞ് വരികയായിരുന്ന ബാബുവിന്റെ സ്കൂട്ടറിൽ കാട്ടുപന്ന് ഇടിച്ചത്. 15 മാസത്തിനിടെ 3 തവണ ടാർ ചെയ്ത ഒരു റോഡുണ്ട് കോഴിക്കോട് വടകരയിൽ. എന്നിട്ടും വരുന്ന മഴക്കാലത്ത് വീണ്ടും കുഴികളുള്ള റോഡിലൂടെ തന്നെ യാത്ര ചെയ്യേണ്ടി വരുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. വടകര കാവിൽ തീക്കുനി റോഡിനാണ് ഈ ദുർവിധി. മഴക്കാലത്ത് നടത്തുന്ന ടാറിംഗാണ് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. റോഡ് തകർന്നതോടെയാണ് റീടാറിംഗിന് അനുമതിയായത്. മന്ത്രി മുഹമ്മദ് റിയാസ് പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തത് 2022 മാർച്ചിൽ. 2 കോടിയോളം രൂപയുടെ പ്രവൃത്തി തുടങ്ങുമ്പോൾ മഴ പെയ്തു. ഭാഗികമായി നിർമ്മിച്ച് ഒരാഴ്ചയാകുമ്പോൾ റോഡ് തകർന്നു. പ്രതിഷേധമുണ്ടായപ്പോൾ അതേ കരാറുകാരൻ മഴക്കാലത്ത് തന്നെ റോഡ് തകർന്ന ഭാഗത്ത് വീണ്ടും ടാർ ചെയ്തു. അതും ഏറെ താമസിയാതെ തകർന്നു. തർക്കത്തിനൊടുവിൽ കരാറുകാരനെ മാറ്റി പുതിയ കരാറുകാരൻ വന്നു. കഴിഞ്ഞ ദിവസം ആദ്യഘട്ട ടാറിംഗ് തുടങ്ങി. ഇതാണ് ഇപ്പോൾ തകർന്നു തുടങ്ങിയത്. പൊതുഫണ്ട് ഇങ്ങനെ നശിപ്പിക്കുന്നതിനെതിരെ യുവജന സംഘടനകൾ സമരത്തിനൊരുങ്ങുകയാണ്. നിരന്തരമായി 2 വർഷവും ടാറിംഗ് ചെയ്തത് മഴ ആരംഭിക്കുന്ന ഒരു പ്രാരംഭഘട്ടത്തിലാണ്. മഴ തുടരുന്ന സമയത്താണ് ഈ കരാർ ഉടമകൾ റീടാറിംഗുമായിട്ട് ഈ പ്രവണത കടന്നത്. തികച്ചും ഉദ്യോഗസ്ഥരുടെ ഒരു അലംഭാവമാണ് ഈ കഴിഞ്ഞ 2 വർഷങ്ങളിൽ കഴിഞ്ഞത്. 3ാം പ്രാവശ്യവും ഇതേ പ്രവണതയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് കണ്ടുവരുന്നത്. കഴിഞ്ഞ തവണ ടാർ ചെയ്തതിന്റെ അവശിഷ്ടങ്ങൾ റോഡരികിൽ തന്നെ കൂട്ടിയിട്ടിട്ടുണ്ട്. വടകരയിൽ നിന്ന് കുറ്റ്യാടിയിലേക്ക് യാത്രാദൈർഘ്യം കുറഞ്ഞ റോഡാണിത്. എന്നാൽ റോഡിലെ കുഴികൾ അപകടങ്ങൾ ഉണ്ടാക്കിയതോടെ യാത്ര ദുഷ്കരമായിരുന്നു. റോഡിലെ പ്രധാന ഭാഗത്തിന്റെ ടാറിംഗ് ഏറെ വൈകിയിരുന്നു. കരാറുകാരൻ മഴക്കാലത്ത് ടാർ ചെയ്യുന്നതിലെ അപാകതയും ഫണ്ട് നശിപ്പിക്കപ്പെടുന്നതിലും പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ്. ന്യൂസ് 18 വടകര. ആലപ്പുഴ എടത്തുവയലിൽ പൈപ്പ് പൊട്ടി റോഡിൽ കുഴികൾ രൂപപ്പെട്ടിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ റോഡിൽ കപ്പ നട്ടു. അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ തലവടി പഞ്ചായത്ത് ജംഗ്ഷന് സമീപത്താണ് പൈപ്പ് പൊട്ടി റോഡിന്റെ മധ്യഭാഗം കുഴിയായി മാറിയത്. 1 മാസത്തിലേറെയായി ഇതേ അവസ്ഥ തുടർന്നിട്ടും ജലഅതോറിറ്റിയോ പൊതുമരാമത്ത് വകുപ്പോ ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല. പൈപ്പ് പൊട്ടിയ സ്ഥലത്തെ കുഴിയുടെ വ്യാപ്തി അപകടകരമായ വിധം വർദ്ധിച്ചു വരികയാണ്. തുടർന്നായിരുന്നു ജനങ്ങളുടെ പ്രതിഷേധം. കോഴിക്കോട് അഗതി മന്ദിരത്തിലെ ഭിന്നശേഷിക്കാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ ജീവനക്കാരൻ അറസ്റ്റിൽ. കുറ്റിക്കാട്ടൂർ സ്വദേശി പട്ടായിപ്പറമ്പ് കെ ടി യൂനിസിനെയാണ് എടച്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ വടകര കോടതി റിമാൻഡ് ചെയ്തു. യൂനിസ് 1.5 വർഷമായി ഈ സ്ഥാപനത്തിലെ കെയർ ടേക്കറായി ജോലി ചെയ്തു. മലപ്പുറം തിരൂർ വയലത്തൂർ വളാഞ്ചേരി റോഡിൽ കെട്ടിടം തകർന്ന് വീണ് ഒരാൾക്ക് പരിക്കേറ്റു. തമിഴ്നാട് സ്വദേശിയായ ശങ്കരനാണ് പരിക്കേറ്റത്. 3 ഓട്ടോറിക്ഷകൾക്ക് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു. രാവിലെ 10 മണിയോടെയാണ് സംഭവം. ഈ സമയം കെട്ടിടത്തിന് സമീപത്ത് ആളില്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. കെട്ടിടത്തിന്റെ കാലപ്പഴക്കമാണ് തകർച്ചയ്ക്ക് കാരണമെന്ന് കരുതുന്നു. കൊല്ലം തെന്മലയിലെ പൊതുശ്മശാനം അടച്ചുപൂട്ടിയത് അധികൃതരുടെ കടുത്ത അനാസ്ഥയുടെ ഫലമാണ്. സമയബന്ധിതമായി അറ്റകുറ്റപ്പണികൾ നടത്താതിരുന്നതാണ് ശ്മശാനത്തിന്റെ പ്രവർത്തനം അവതാളത്തിലാകാൻ കാരണം. ഗ്രാമപഞ്ചായത്തിന്റെ കെടുകാരിസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ലക്ഷങ്ങളുടെ ഫണ്ട് ചെലവഴിച്ചാണ് തെന്മലയിൽ ഗ്രാമപഞ്ചായത്ത് ശ്മശാനം നിർമ്മിച്ചത്. മലയോര മേഖലയിലെ ജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമായിരുന്നു ഇത്. എന്നാൽ 2018 മുതൽ ഇന്ന് വരെ ശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നില്ല. പ്രവർത്തനം തടസ്സപ്പെട്ടതോടെ തെന്മല പഞ്ചായത്ത് മുൻപിൻ ആലോചിക്കാതെ ശ്മശാനം പൂട്ടിയിട്ടു. ഒരു മാസം കൊണ്ട് ഒരു ബോഡികളും ഇവിടെ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പല സ്ഥലങ്ങളിൽ നിന്നും ധാരാളം പേരിങ്ങനെ വിളിക്കുകയാണ്. പക്ഷേ ഇത് പെട്ടെന്ന് റെഡിയാക്കാൻ കഴിയാത്തതുകൊണ്ട് സാധാരണ ആളുകൾക്ക് ഇതൊരു വലിയ ബുദ്ധിമുട്ടായിരിക്കുകയാണ്. അവർ ഈ പറഞ്ഞ പോലെ വേറെ സ്ഥലം ഒന്നീ പാലോടായിരിക്കണം നമ്മുടെ അടുത്ത പ്രദേശത്ത്. പൊല്ലൂർ കമ്മിറ്റോറിയം കംപ്ലയിൻ്റ് ആണ്, അല്ലെങ്കിൽ പിന്നെ കൊല്ലത്ത് ശ്മശാനങ്ങൾ ഉള്ളിടത്ത് കൊണ്ടുപോകേണ്ടി വരും. അതുകൊണ്ട് ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഇതോടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ മാർഗമില്ലാതെ അലയുകയാണ് അഞ്ചലിലെയും തെന്മലയിലെയും കരവാളൂരിലെയും ആര്യങ്കാവിലെയും ജനങ്ങൾ. മുൻപ് പുനലൂർ നഗരസഭയിലെ മൃതദേഹങ്ങളും ഇവിടെയാണ് സംസ്കരിച്ചിരുന്നത്. അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ ശ്മശാനം തുറക്കാവുന്നതേയുള്ളൂ. പഞ്ചായത്തിന് അതൊരു വരുമാന മാർഗവുമാകും. 4-5 പഞ്ചായത്തിന്റെ ബോഡികൾ മൊത്തം ഇവിടെ കൊണ്ടുവന്ന് ദഹിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. പഞ്ചായത്തിന്റെ ദരിദ്ര ഉത്തരവാദിത്തമില്ലാത്ത ഉള്ള പ്രവർത്തനം കൊണ്ട് ഇത് ആകെ അപതാളത്തിലായി കിടക്കുകയാണ്. ഇപ്പം ജനങ്ങൾ അതുകൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. പഞ്ചായത്ത് ഒരു കാരണവശാലും ഇതിനകത്ത് നോക്കുകയോ
ഇതിന്റെ ഒരു പരിഹാരം കാണുകയോ ഇതിന്റെ മെയിൻറ്റനൻസ് ചെയ്യുകയോ ചെയ്യുന്നില്ല. വളരെ കുറഞ്ഞ ചെലവിൽ അറ്റകുറ്റപ്പണി നടത്താൻ തയ്യാറാകാതെ ശ്മശാനം പൂട്ടിയിട്ട നടപടി വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഉത്തരവാദികൾക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവും നാട്ടുകാർ ഉയർത്തുന്നു. ന്യൂസ് 18 പുനലൂർ. തിരുവനന്തപുരം ശാസ്താവട്ടത്ത് KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ച് ദമ്പതികൾക്ക് പരിക്കേറ്റു. പോത്തൻകോട് നിന്നും കിഴക്കേക്കോട്ടയിലേക്ക് പോയ ബസ്സും കൊട്ടാരക്കരയിലേക്ക് പോയ കാറുമാണ് കൂട്ടിയിടിച്ചത്. കാറിലുണ്ടായിരുന്ന ദമ്പതികൾക്കാണ് പരിക്ക് പറ്റിയത്. നിയന്ത്രണം വിട്ട കാർ ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. സ്ത്രീയുടെ തലയ്ക്കാണ് പരിക്ക്, പുരുഷന് നടുവിനും പരിക്കേറ്റിട്ടുണ്ട്. കാർ ഓടിച്ചയാൾ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക സൂചന. മലപ്പുറം ചങ്ങരംകുളത്ത് സ്വകാര്യ ബസ്സിൽ പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. ചാലശ്ശേരി മണ്ണാമ്പറമ്പ് സ്വദേശി അലിയാണ് അറസ്റ്റിലായത്. ഇയാൾക്കെതിരെ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. ബസ്സിൽ കയറിയ പെൺകുട്ടിക്ക് നേരെയാണ് ഇയാൾ അതിക്രമം കാണിച്ചത്. പെൺകുട്ടി ബഹളം വച്ചതോടെ ബസ് നിർത്തിയ ഉടനെ ഇയാൾ ബസ്സിൽ നിന്നും ഇറങ്ങി ഓടുകയായിരുന്നു. തുടർന്ന് യാത്രക്കാരും ബഹളം വച്ചതോടെ ഇയാളെ നാട്ടുകാർ ഓടിച്ചിട്ട് പിടികൂടി പോലീസിലേൽപ്പിച്ചു. പാലക്കാട് വാണിയംകുളത്ത് ഒറ്റമുറി വീടിനുള്ളിൽ വയോധികൻ മരിച്ച നിലയിൽ. ത്രാങ്ങാലി തോപ്പിൽ കോളനിയിൽ 55 വയസ്സുകാരൻ രാമേന്ദ്രനാണ് മരിച്ചത്. 4 ദിവസത്തോളം പഴക്കമുണ്ട് മൃതദേഹത്തിന്. ഒറ്റപ്പാലം പോലീസിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. വർഷങ്ങളായി രാമേന്ദ്രൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. 3 വർഷമായി അസുഖബാധിതനായിരുന്നു. മറ്റു ജോലിക്കൊന്നും പോയിരുന്നില്ല. പ്രദേശവാസികളുടെ സഹായത്തോടെയാണ് രാമേന്ദ്രന്റെ ജീവിതം മുന്നോട്ട് പോയിരുന്നത്. കുട്ടികളുടെ പോസിറ്റീവ് മെന്റൽ ഹെൽത്ത് എന്ന വിഷയത്തിൽ ബോധവൽക്കരണത്തിനായി കൊല്ലം പരവൂരിൽ ബ്രെയിനോ ബ്രെയിൻ വാക്കത്തോൺ സംഘടിപ്പിച്ചു. ബ്രെയിനോ ബ്രെയിൻ കിഡ്സ് അക്കാദമിയുടെ 20ാം വാർഷികത്തിന്റെ ഭാഗമായാണ് ബോധവൽക്കരണം. പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. ഉണ്ടായിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എ വിഭാഗത്തിലെ പ്രബലരായ ഒരു സംഘം ആളുകൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ബിനു ചുള്ളിയിലിനെയാണ് മറ്റൊരു വിഭാഗം പിന്തുണയ്ക്കുകയും ചെയ്യുന്നത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിലെ നോമിനികളെ ചൊല്ലി തർക്കം. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ എ ഗ്രൂപ്പിലെ പ്രബല വിഭാഗം രംഗത്ത് വന്നു. ബിനു ചുള്ളിയിലിനെയാണ് ഒരു വിഭാഗം പിന്തുണയ്ക്കുന്നത്. സംഘടനയ്ക്കു വേണ്ടി വിയർപ്പൊഴുക്കിയവർ നയിക്കട്ടെ എന്നാണ് പൊതുവികാരം. ഡാൻ കുര്യനാണ് ചേരുന്നത്. ഡാൻ, ഈ വിഷയത്തിൽ തർക്കത്തിലേക്ക് വരുന്ന പശ്ചാത്തലത്തിൽ എങ്ങനെ പരിഹരിക്കപ്പെടാനാണ് സാധ്യത? അഭിലാഷ്, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഷാഫി പറമ്പിലായിരുന്നു എ ഗ്രൂപ്പിൻ്റെ പൊതുസ്ഥാനാർത്ഥിയായി യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ രാഹുലിനെ മത്സരിപ്പിക്കണമെന്ന നിലപാടുമായി രംഗത്തെത്തിയത്. അത് ഏതാണ്ട് ഒരു കൃത്യമായ ശരിയിലേക്ക് നീങ്ങുന്നത്, അതായത് രാഹുൽ മത്സരിക്കാൻ കളമൊരുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങി തുടങ്ങിയതോടെയാണ് എ ഗ്രൂപ്പിലെ ഒരു പ്രബല വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. അതിൽ തന്നെ ചാണ്ടി ഉമ്മൻ, ഒപ്പം തന്നെ കോട്ടയം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ചിന്തു കുര്യൻ ജോയി, ഒപ്പം തന്നെ പത്തനംതിട്ട യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ്, മലപ്പുറം DCC അടക്കം, അതായത് മലപ്പുറത്ത് നിന്ന് മുൻ KSU അധ്യക്ഷനും ഇപ്പോഴത്തെ DCC പ്രസിഡന്റുമായ VS ജോയി അടക്കം രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചോദ്യം ചെയ്യുന്നു എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഒപ്പം തന്നെ എ ഗ്രൂപ്പിന്റെ മുതിർന്ന നേതാക്കളായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനും T.സിദ്ദിഖും അടക്കം രാഹുലിനെ എ ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയായി നിർത്തുന്നതിനെ വിയോജിക്കുന്ന ഒരു സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. അവരുടെ ഒരു പൊതുവികാരമായി നേതൃത്വത്തെ നേതാക്കൾ അറിയിച്ചിരിക്കുന്ന കാര്യം ചാനൽ ചർച്ചകളിലെ പങ്കാളിത്തമല്ല, സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ യോഗ്യത. വിയർപ്പൊഴുക്കിയവർ സ്ഥാനാർത്ഥികളാകട്ടെ, അവർ നയിക്കട്ടെ പാർട്ടിയെ, സംഘടനയെ എന്ന ഒരു പൊതുവികാരം ഒരു പ്രബല വിഭാഗം ഇപ്പോൾ നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. ഏതെങ്കിലും വിധേനെ രാഹുൽ മാങ്കൂട്ടത്തിൽ എ ഗ്രൂപ്പിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാകുന്ന പക്ഷം എ ഗ്രൂപ്പിൽ വലിയ പൊട്ടിത്തരം കളമൊരുങ്ങും. അങ്ങനെയാണെങ്കിൽ കോഴിക്കോട് താമരശ്ശേരി ചെമ്പ്ര സർക്കാർ LPS ഇന്ന് കാഴ്ചയിൽ ഒരു സ്കൂൾ പോലെയല്ല, കണ്ടാൽ ഒരു ഉല്ലാസ കേന്ദ്രമാണെന്ന് തോന്നും. സ്കൂൾ മുറ്റത്ത് അതിമനോഹരമായ ചിൽഡ്രൻസ് പാർക്കാണ് ഒരുക്കിയിരിക്കുന്നത്. ഹൈടെക് പ്രീ പ്രൈമറി വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഭാഗമായാണ് സ്കൂളിനെ ഇങ്ങനെ സൗന്ദര്യവൽക്കരിച്ചത്. താമരശ്ശേരി ചെമ്പ്ര സർക്കാർ LP സ്കൂളിന്റെ മുഖമാകെ മാറി. ഇപ്പോൾ ശരിക്കും ഒരു വർണ്ണ കൂടാരം തന്നെ. പാഠഭാഗങ്ങളെ ആസ്പദമാക്കിയുള്ളതാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്ന ചിത്രങ്ങളും ശില്പങ്ങളുമെല്ലാം. മുറ്റത്ത് അതിമനോഹരമായ പാർക്ക്. സ്കൂളുകൾ സ്മാർട്ടാക്കാനുള്ള SSK സ്റ്റാർസ് പ്രീ പ്രൈമറി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വർണ്ണ കൂടാരം ഒരുക്കിയത്. ചുറ്റുമതിലിൽ ആകെ വന്യജീവികളുടെ ചിത്രങ്ങളാണ്. മണലും സിമെന്റും ഉപയോഗിച്ചാണ് ഇവ തയ്യാറാക്കിയത്. 3 വയസ്സിനും 5 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് വേണ്ടി ഉള്ള പഠന പ്രവർത്തനങ്ങളാണ് ഇവിടെ ആസൂത്രണം ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് 13 ഇടങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ആസൂത്രണം ചെയ്തത്. അതായത് ഭാഷാ വികസന ഇടം, ഗണിത ഇടം, സംഗീത ഇടം, ഈ ഇടം തുടങ്ങിയ 13 ഇടങ്ങൾ.
കുട്ടികളുടെ കലാപരമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനും അവർക്ക് പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കുന്നതിനുമുള്ള അവസരങ്ങൾ ഒരുക്കുന്നതിനും മിനി തിയേറ്ററുകളും കുഞ്ഞരങ്ങുകളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. പഠന പ്രവർത്തനങ്ങൾക്കായി സ്കൂളിലെ 12 ഇടങ്ങളിൽ പ്രത്യേക സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സ്മാർട്ട് ക്ലാസ് റൂമുകളും ഹൈടെക് സ്റ്റേജും ബയോഡൈവേഴ്സിറ്റി പാർക്കുമെല്ലാം ഈ വിദ്യാലയത്തെ അക്ഷരാർത്ഥത്തിൽ ഹൈടെക് ആക്കി മാറ്റി. 10 ലക്ഷം രൂപയാണ് SSK ഇതിനായി അനുവദിച്ചത്. വനം മന്ത്രി AK ശശീന്ദ്രൻ ഹൈടെക് പ്രീ പ്രൈമറി നാടിന് സമർപ്പിച്ചു. വിദ്യാഭ്യാസ കാര്യത്തിൽ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിന് ഇനിയും നിർമ്മിതി ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രവർത്തനങ്ങളിലും ചില ന്യൂനതകളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ആ ന്യൂനതകളോടെല്ലാം നാം സംവദിക്കേണ്ടത് അതുണ്ടാക്കുന്ന മഹത്തായ വിപ്ലവകരമായ മാറ്റങ്ങളോടാണ് നാം സമവായത്തിലൂടെ പ്രതികരിക്കേണ്ടത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് JT അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. SSK ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ AK അബ്ദുൽ ഹക്കീം പദ്ധതി വിശദീകരിച്ചു. പ്രധാന അധ്യാപിക KT ഷൈനി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൗദ BV, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ A അരവിന്ദൻ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ T സതീഷ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 താമരശ്ശേരി. സ്വന്തം നാട്ടുകാർക്ക് മായവും കലപ്പുമില്ലാത്ത ഉൽപ്പന്നങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് കൊല്ലം പുനലൂരിലെ കുടുംബശ്രീ യൂണിറ്റ്. അംഗങ്ങൾ സ്വന്തം വീടുകളിൽ നിർമ്മിച്ച വിവിധ ഉൽപ്പന്നങ്ങൾ വാർഡിലെ ജനങ്ങൾക്ക് തന്നെ വിൽക്കുന്നതാണ് പദ്ധതി. പുനലൂർ നഗരസഭയിലെ കലുങ്ങുമുകൾ കുടുംബശ്രീയാണ് ഈ വ്യത്യസ്തമായ ആശയം വിജയകരമായി നടപ്പാക്കിയത്. പുനലൂർ കല്ലിങ്ങുമുകൾ വാർഡിൽ ഇപ്പോൾ കുടുംബശ്രീ കാലമാണ്. ഈ വാർഡിലെ ജനങ്ങൾക്കാവശ്യമായ ഉൽപ്പന്നങ്ങളെല്ലാം മായം കലരാതെ നിർമ്മിച്ച് വീടുകളിൽ എത്തിച്ചു വിൽപ്പന നടത്താനാണ് ഇവിടുത്തെ കുടുംബശ്രീ യൂണിറ്റ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. മായം കലരാതെ ഉൽപ്പന്നങ്ങൾ സ്വന്തം വീടുകളിലാണ് കുടുംബശ്രീ അംഗങ്ങൾ നിർമ്മിക്കുന്നത്. ഇത് കല്ലിങ്ങുമുകൾ വാർഡിലെ അടക്കമുള്ള വീടുകളിൽ എത്തി ഇത് വിപണനം നടത്തുകയാണ്. കടകൾക്ക് കൊടുക്കുന്ന വിലയ്ക്കാണ് ഇവർക്ക് ലഭ്യമാകുന്നതുകൊണ്ട് അവർക്ക് വീടുകളിൽ സാധാരണയിലും കടകളിൽ ലഭ്യമാകുന്നതിൽ തന്നെ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ വീടുകളിൽ എത്തിക്കുമ്പോൾ അവർക്കൊരു സാമ്പത്തിക ലാഭം ലഭിക്കും. അപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾക്ക് വരുമാനം ലഭ്യമാകും, വീടുകളിൽ എത്തി വിപണനം നടത്തുന്ന ആളുകൾക്ക് അവർക്കൊരു വരുമാനം ലഭ്യമാകും. വാർഡിലെ കുടുംബശ്രീ അംഗങ്ങളുടെ ഉപജീവന മാർഗം കൂടിയാവുകയാണ് ഈ പദ്ധതി. നിരവധി പേരാണ് ഇതുവഴി വരുമാനം കണ്ടെത്തുന്നത്. പദ്ധതി കഴിഞ്ഞ ദിവസം നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കനകമ്മ ഉദ്ഘാടനം ചെയ്തു. ജി ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. നേരത്തെ വാർഡിലെ എല്ലാ അംഗങ്ങളെയും ഇൻഷുറൻസ് പരിരക്ഷയിൽപ്പെടുത്തി ശ്രദ്ധേയമായ വാർഡ് കൂടിയാണിത്. ന്യൂസ് 18 പുനലൂർ. പാലക്കാട് പട്ടാമ്പി പാലത്തറ ഗേറ്റ് അഞ്ചുമുല റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധം. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് സ്ഥലം MLA മന്ത്രിയായിട്ട് കൂടി നന്നാക്കാൻ ഇടപെടൽ നടത്തുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. പട്ടാമ്പിയിൽ നിന്നും മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിലേക്കുള്ള ബദൽ പാതയാണ് പാലത്തറ ഗേറ്റ് അഞ്ചുമൂല വഴിയുള്ള റോഡ്. ഇത് വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ്. ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും വലിയ വാഹനങ്ങൾ തകരാറിലാകുന്നതും പതിവ് കാഴ്ച. റോഡ് ഉടൻ നവീകരിക്കണം എന്നാവശ്യപ്പെട്ടാണ് മുസ്ലിം ലീഗ് കഴിഞ്ഞ ദിവസം മാർച്ച് നടത്തിയത്. റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ നീക്കാൻ ശ്രമിച്ചത് ഉന്തിനും തള്ളിനും വാക്കേറ്റത്തിനും കാരണമായി. പട്ടാമ്പിയിൽ നിന്ന് വളാഞ്ചേരിയിലേക്കുള്ള റോഡാണെങ്കിലും തൃത്താല മണ്ഡലത്തിലെ പ്രദേശമാണ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത്. തദ്ദേശ ഭരണവകുപ്പ് മന്ത്രി MB രാജേഷാണ് ഇവിടെ നിന്നുള്ള MLA. മണ്ഡലത്തിൽ നിന്ന് ഒരു മന്ത്രി ഉണ്ടായിട്ടും പരാതികൾ കാണാനോ കേൾക്കാനോ ആരും തയ്യാറാകുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. മന്ത്രിക്ക് വിഷയത്തിൽ താല്പര്യമില്ലെന്നും പരാതിയുണ്ട്. ന്യൂസ് 18 തൃത്താല. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജുവലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജുവലറി കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5,530 രൂപ, പവന് 44,240 രൂപ, വെള്ളി ഗ്രാമിന് 82 രൂപ, കിലോയ്ക്ക് 82,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,661 രൂപ. തരകൻസ് റോയൽ ജുവലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജുവലറി കുന്നംകുളം. ജൂൺ 18 ഫാദേഴ്സ് ഡേ.
ജീവിതത്തിൽ അച്ഛൻ ചെലുത്തിയ സ്വാധീനം ഓർക്കാനും ആദരിക്കാനുമുള്ള അവസരമാണ് ഓരോ ഫാദേഴ്സ് ഡേയും. ഈ ദിനത്തിൽ ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽപ്പെട്ടവർ അവരുടെ അച്ഛൻ ചെലുത്തിയ സ്വാധീനം ഓർത്തെടുക്കുകയാണ് ന്യൂസ് 18-ലൂടെ. അറിവിന്റെ സൂര്യവെളിച്ചമാണ് അച്ഛൻ, അനുഭവങ്ങളുടെ കാണക്കടൽ. ആ ചൂണ്ടുവിരൽ വഴിയിലൂടെ എന്നും കണ്ണുമടച്ച് നടക്കാമായിരുന്നു. കാരമുള്ളോ കാണാക്കുഴിയോ ഭയക്കേണ്ടാത്ത നേരിന്റെ വഴി. കാർക്കശ്യത്തിന്റെ പുറന്തോടിനുള്ളിൽ കാമ്പുള്ള ഇളനീർ മധുരം. കണ്ണീർമഴയിൽ കരുതലിന്റെ കുടയായി അച്ഛൻ എന്നും ഒപ്പമുണ്ട്. എനിക്ക് ഡാഡിയെക്കുറിച്ച് ഒരുപാട് നല്ല ഓർമ്മകളാണ്. അത് ഞാൻ കോളേജിൽ ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ ഡാഡി മരിച്ചെങ്കിലും ഉള്ള ഓർമ്മകൾ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള മെമ്മറീസാണ്. കാരണം ഞാൻ കോളേജിൽ രാഷ്ട്രീയത്തിൽ വരണ്ട എന്ന് തീരുമാനിച്ച ഒരാളായിരുന്നു അദ്ദേഹം. കാരണം ഒരുപാട് അവസരങ്ങളിൽ ഒരു തിരക്കേറിയ രാഷ്ട്രീയക്കാരനായി ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഒരാളായി നിൽക്കുമ്പോഴും അദ്ദേഹം ഇവിടെ വീട്ടിൽ ഉള്ളപ്പോൾ ഡാഡി പാടുന്ന പാട്ടുകളും കഴിക്കുന്ന ഭക്ഷണവും, അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്നെ ആയിരുന്നു കൂടുതൽ മക്കളിൽ വെച്ച് കൂടുതൽ കുറേ കൂടി ഞാനുമായിട്ട് വരുന്ന അടുപ്പം. കാരണം എവിടെ ഷോപ്പിങ്ങിന് പോയാലും എന്നെയാണ് കൊണ്ടുപോകുന്നത്, എവിടെ പരിപാടികൾക്ക് പോയാലും എന്നെ കൊണ്ടുപോകും. അപ്പോൾ ആ ഒരു ഓർമ്മ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഞാനിപ്പോഴും എത്ര വലിയ പദവികളിലേക്കും ജനപ്രതിനിധിയായൊക്കെ ജയിക്കുമ്പോഴുമെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പിൻബലമാണ് പലപ്പോഴും എനിക്ക് ലഭിക്കുന്നത്. എനിക്ക് ജനങ്ങളുടെ ഇടയിൽ വലിയ ലഭിക്കുന്ന സ്വീകാര്യതയും അദ്ദേഹത്തോടുള്ള വലിയ ആദരവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.